ഇസ്രയേലി ബന്ദികളെ ഇല്ലാതാക്കി പ്രശ്നം തീർക്കാനാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലക്ഷ്യമിടുന്നത് എന്നാണിപ്പോൾ ഹമാസ് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗസയിലെ ബന്ദികളുടെ ജീവനെക്കുറിച്ച് നതന്യാഹുവിന് ആശങ്കയില്ല എന്നതിൻ്റെ തെളിവാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിൽ ഏഴ് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ട സംഭവം എന്നും മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് നസൽ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഗസയിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹു ആഗ്രഹിക്കുന്നില്ല ബന്ദി കൈമാറ്റ വെടിനിർത്തൽ കരാർ എപ്പോൾ നിലവിൽ വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും ഹമാസ് നേതാവ് നസൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴ് ബന്ദികളും അവരുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന ഹമാസ് അംഗങ്ങളും കൊല്ലപ്പെട്ട വിവരം ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യം പുറം ലോകത്തെ അറിയിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ പ്രവർത്തകരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇവർ കൊല്ലപ്പെട്ട വാർത്ത സ്ഥിരീകരിച്ചത് എന്ന് അബു ഉബൈദ പറഞ്ഞിരിക്കുകയാണ് നിരവധി ബന്ധികളുടെ സംരക്ഷണ ചുമതലയുള്ള ഹമാസ് അംഗങ്ങളുമായി തങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായി നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നു തുടർന്ന് തങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ സൈനിസ്റ്റ് ബോംബാക്രമണത്തിൽ നിരവധി ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണിപ്പോൾ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ് നേതാവ് അബു ഉബൈദ പറഞ്ഞിരിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്